ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മെഴുക്ക് വരട്ടിയാണ്. വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടി. ഇത് നിങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ. അതിന് വേണ്ടിയിട്ട് നമ്മളോട് ഒരു അര കിലോ അച്ചിങ്ങയായിരുന്നു എടുത്തിരിക്കുന്നത്. ആ അച്ചിങ്ങ നമ്മൾ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് സവാളയാണ്. നമ്മളൊരു മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 5 ടേലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില കൂടിയാണ്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ വെളിച്ചെണ്ണയോടെ കുറച്ച് കട്ട് ചെയ്തിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയായിരുന്നു എടുത്തത്. അത് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ ഉപ്പിട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ സവാളയൊക്കെ ഒരു 1/4 ഭാഗം വാടി കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതായപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ആദ്യമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് നമ്മൾ പൊടിച്ചെടുത്തതാണ്. പിന്നീട് നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്നുകൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ പൊടികളുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ചു വെച്ച് അച്ചിങ്ങ വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മളിവിടെ അച്ചിങ്ങ പയർ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിട്ട് കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും ഒരു 8-10 മിനിറ്റ് നമുക്ക് അച്ചിങ്ങ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് തന്നെയാണ് വേവിക്കേണ്ടത്. അച്ചിങ്ങ വേവുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതായപ്പോൾ നമ്മളുടെ അച്ചിങ്ങയുടെയൊക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്ക് അച്ചിങ്ങ വെന്തൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു കളർ നോക്കിയാൽ മതി. നമ്മൾ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ലൊരു പച്ച കളറായിരുന്നു. പിന്നെ നല്ലവണ്ണം വെന്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കൂടി വന്നുകൊണ്ടിരിക്കും. അതായപ്പോൾ നമ്മളുടെ അച്ചിങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കൂട്ടി വെച്ച് മൂടി വെച്ച് അടുപ്പ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം നിളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടായിരിക്കുന്ന അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണിത്. നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കാണ്ട് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് കഴിക്കുന്നതെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കുള്ളൂ. നമ്മുടെ ഉച്ചക്കുള്ള ചോറിൻ്റെ കൂടെ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.